നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും കൃഷിയുഗത്തിൻ്റെ ഒരു പുതിയ രംഗത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ കോവിഡ് മഹാമാരിയും അതുപോലെ ലോക്ക്ഡൗണും ഒക്കെ സ്വയം തൊഴിൽ സംരംഭകരെ ഒരുപാട് നമ്മുടെ നാട്ടിൽ വളർത്തുകയുണ്ടായി. സ്വയം തൊഴിൽ എന്ന് പറഞ്ഞാൽ വിദേശത്തുനിന്ന് മടങ്ങി വന്നവർ, അതുപോലെ നാട്ടിൽ വിവിധങ്ങളായ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന് അവർക്ക് തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെടുക, അവരുടെ തൊഴിൽ നഷ്ടപ്പെടുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അവസ്ഥകളുണ്ടായപ്പോൾ ഒരുവിധപ്പെട്ട ആൾക്കാരെല്ലാം ചെയ്തതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സ്വയം തൊഴിൽ സംരംഭത്തിൽ അവർ ചെന്ന് ഏർപ്പെടുകയാണ് ഉണ്ടായത്. പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ അവർക്കറിയാത്ത പല ബിസിനസ്സിലും പലരും ചെന്ന് ചാടാറുണ്ട്. സ്വയം തൊഴിലെന്ന് പറയുമ്പോൾ കൂടുതൽ പേരും പശു വളർത്തൽ, ആട് വളർത്തൽ, അതുപോലെ മത്സ്യ വളർത്തൽ, അങ്ങനെ പല രീതിയിൽ സ്വയം തൊഴിൽ ഏർപ്പെട്ടിട്ടുണ്ട്. മത്സ്യകൃഷിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്ത ഒരു മേഖല എന്ന് പറയുന്നത്. കാരണം അക്വാപോണിക്സ്, ബയോഫ്ലോക്ക്, പടുതാക്കുളം, അങ്ങനെ നിരവധിയായ മീഡിയത്തിലൂടെ നമുക്ക് മത്സ്യം കൃഷി ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ പെട്ടെന്ന് ഈ ഒരുപാട് ലാഭം കിട്ടും, 3 മാസം അല്ലെങ്കിൽ 6 മാസം കൊണ്ട് മത്സ്യങ്ങളുടെ വിളവെടുക്കാം എന്നൊക്കെ കരുതി നിരവധി പേരാണ് ഈ മത്സ്യകൃഷിയിൽ പോയി ഇൻവെസ്റ്റ് ചെയ്തത്. മത്സ്യകൃഷി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർ വിചാരിക്കുന്നത് ഇതിനകത്ത് വലിയ പരിജ്ഞാനമൊന്നും നമുക്ക് വേണ്ടി വരില്ല, എന്തെങ്കിലുമൊക്കെ ഒരു കുളം തട്ടിക്കൂട്ടി അതിൽ കുറേ മീനുകളെ വളർത്താം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഒരുപാട് പേര് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത്. പക്ഷേ കൃത്യമായ ഒരു നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അറിവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ മത്സ്യകൃഷിയിൽ ഒരാൾക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ജനേകം ഓൺലൈൻ കൃഷിയുഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോകുന്നത് കേരളത്തിലെ ഒരുപക്ഷെ ഏറ്റവും വലിയ ഒരു ഫിഷ് ഫാമിലായിരിക്കാം. തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂർ മരത്താക്കരയിലെ റോസ് ആൻഡ് ഫിഷറീസിൻ്റെ കാഴ്ചകളാണ് ഇന്ന് ജനേകം ഓൺലൈൻ കൃഷിയുഗത്തിലൂടെ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും കൃഷിയുഗത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. വളർച്ച പ്രാപിക്കുന്ന ഒരു വലിയ ബിസിനസ് സംരംഭമാണ് മത്സ്യകൃഷി. കുറഞ്ഞ സ്ഥലത്ത് നിന്ന് പോലും വലിയ രീതിയിൽ വരുമാനമുണ്ടാക്കാൻ പറ്റുന്ന ഒരു മികച്ച സംരംഭമായി ഇന്ന് മത്സ്യകൃഷി മാറിക്കഴിഞ്ഞു. നിരവധി പേരാണ് ഈ മേഖലയിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നത്. മത്സ്യകൃഷിയുടെ രീതികളും ഇപ്പോൾ മാറിക്കഴിഞ്ഞു. കുറഞ്ഞ സ്ഥലത്ത് നിന്നും കൂടുതൽ മത്സ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതിലാണ് ഇപ്പോൾ കർഷകരുടെ നോട്ടം. അതിസാന്ദ്രത മത്സ്യകൃഷിയിലൂടെ പണ്ട് 10 ഏക്കറിൽ നിന്ന് ലഭിച്ചിരുന്ന മത്സ്യം ഇപ്പോൾ 25 സെന്റിൽ നിന്നും ലഭിക്കുന്നുണ്ട്. കൃത്യമായ പരിശീലനമോ പരിചയമോ ഇല്ലാതെയാണ് മിക്കവരും ഇന്ന് മത്സ്യകൃഷിയിലേക്ക് എടുത്തു ചാടുന്നത്. എന്നാൽ പഠിച്ചു മനസ്സിലാക്കി മാത്രം ചെയ്യേണ്ട ഒരു സംരംഭമാണ് മത്സ്യകൃഷി. 1 ലക്ഷം ലിറ്റർ വെള്ളത്തിൽ 10,000 ഗിഫ്റ്റ് മത്സ്യങ്ങൾ വളർത്തുന്നത് ഒല്ലൂർ മരത്താങ്കരയിലെ റോഷൻ ഫിഷറീസിലാണ്. മത്സ്യകൃഷിയിൽ 40 വർഷത്തെ പരിചയ സമ്പത്തുള്ള സി.ഡി. സെബാസ്റ്റ്യനും മകൻ മെൽവിനുമാണ് റോസൻ ഫിഷറീസിന്റെ അമരക്കാർ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മത്സ്യങ്ങളുടെ ഒരു അപൂർവ ലോകമാണ്. 15 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന മത്സ്യക്കുളങ്ങളും 30-ലേറെ ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങളും ഇവിടെയുണ്ട്. 1977 ആരംഭിച്ച റോഷൻ ഫിഷറീസ് ഇന്ന് 365 ദിവസവും മത്സ്യം ലഭിക്കുന്ന വലിയ സംരംഭമായി മാറിക്കഴിഞ്ഞു. ചൈനയിലും ഗൾഫിലുമൊക്കെയുള്ള ഹൈടെക് മത്സ്യഫാമുകൾ സന്ദർശിച്ചും പൂർണ്ണതയുള്ള സാങ്കേതിക വിദ്യ വിദേശത്തു നിന്നും വില കൊടുത്തു വാങ്ങിയുമാണ് അൾട്രാ ഹൈ സെൻസിറ്റി അക്വേറിയത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഇത്രയും സാങ്കേതിക തികവും ഉൽപാദനക്ഷമതയുമുള്ള മത്സ്യഫാമുകൾ അധികം ഉണ്ടാവില്ല എന്ന് മെൽവിൻ പറയുന്നു. എൻ്റെ ഫാദർ അക്വാകൾച്ചർ പഠിച്ചത്, അപ്പോൾ പുള്ളിയെ സംബന്ധിച്ചോളം മീൻ വളർത്താനായിട്ട് ഒരു സ്വയം തൊഴിൽ എന്ന രീതിയിൽ കുളങ്ങൾ തപ്പി നടന്നു. കുളങ്ങൾ തപ്പി നടന്നു കഴിഞ്ഞപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ വന്നു കഴിഞ്ഞപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ കണ്ടമാനം ഈ മണ്ണെടുത്ത കുഴികളുണ്ടായിരുന്നു. മണ്ണെടുത്ത കുഴികൾ വേസ്റ്റ് ലാൻഡ് ആയിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ അതൊരു യൂട്ടിലൈസ് ചെയ്യാവുന്ന ഒരു പ്രോജക്റ്റ് ആയിട്ട് ഫാദർ കണ്ടു. അപ്പോൾ അങ്ങനെ അതിനകത്തു നിന്ന് ഫസ്റ്റ് കട്ട്ലാ റോഹു മൃഗാൽ എന്ന സ്പീഷീസ് വളർത്തൽ തുടങ്ങി. അങ്ങനെ അതിൻ്റെ സീഡ് സെയിൽ സ്റ്റാർട്ടിങ് ചെയ്ത് അതിന് വളർത്തി, പിന്നെ നമ്മൾ അതിൻ്റെ സീഡ് സെയിൽ തുടങ്ങി. പിന്നെ ഓരോ കാലത്തിനനുസരിച്ച് പുതിയ പുതിയ സ്പീഷീസ് കൊണ്ടുവന്നു. ഇത് സ്റ്റാർട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ 1977 അത് കഴിഞ്ഞിട്ട് ഓരോ കാലത്തിനനുസരിച്ച് പുതിയ പുതിയ സ്പീഷീസ് കൊണ്ടുവന്നു. ഇതിനകത്ത് നമ്മൾ ആദ്യം ചെയ്യുന്ന കട്ട്ലാ റോഹു മൃഗാൽ ഗ്രാസ് കാർപ്പ് എന്ന് പറഞ്ഞ് ഇന്ത്യൻ മേജർ കാർപ്പ്. പിന്നെ ഒരു കാലം വന്നപ്പോൾ നമ്മൾ ഈ ചെമ്മീനിലോട്ട് പോയി. ചെമ്മീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രഷ് വാട്ടർ പ്രോൺ ആണ് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്തത്.
ഇന്ത്യയിലെ തന്നെ ആദ്യമായിട്ട് ഫ്രഷ് വാട്ടർ പ്രോൺ ബ്രീഡിങ് ചെയ്തത് നമ്മുടെ ഇവിടെയാണ്. പിന്നെ നമ്മൾ ഓരോ കാലത്തിനനുസരിച്ച് മാറി 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 ഇത് ചെയ്തു. ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ചെയ്യുന്നത് ഗിഫ്റ്റ് ദിലോപ്പിയയുടെ സീഡ് പ്രൊഡക്ഷൻ ഉണ്ട്, പിന്നെ ബ്രാലിൻ്റെ സീഡ് പ്രൊഡക്ഷൻ ഉണ്ട്. ഇത് രണ്ടുമാണ് ഇവിടെ മെയിൻ ആയിട്ട് ഇപ്പോൾ ചെയ്യുന്നത്. ബാക്കി അല്ലാതെ കട്ട്ലാ റോഹു മൃഗാല് പല സ്പീഷീസും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ അഡാപ്റ്റ് ചെയ്തിരിക്കുന്ന ടെക്നോളജി, ഇവിടെ നമ്മളൊരു 5 തരത്തിലുള്ള ടെക്നോളജിയാണ് ഇവിടെ മെയിനായിട്ട് ഇവിടെ അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വരുന്ന ലോ ഡെൻസിറ്റി, ഈ നമ്മൾ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡെൻസിറ്റി അനുസരിച്ചാണ് നമ്മൾ ഈ ടെക്നോളജി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സ്റ്റാർട്ടിങ് വരുന്ന ലോ ഡെൻസിറ്റി, വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ മീൻ വളർത്തുന്ന, അതായത് ഇപ്പോൾ നമുക്ക് കാണാം ഈ പോണ്ടുകളുടെ ഇതിൽ, ഈ പോണ്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ 5 പെർ സ്ക്വയർ മീറ്റർ എന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നു. പിന്നെ കുറച്ചുകൂടെ ഡെൻസിറ്റിയിൽ ചെയ്യുന്നത് ഫ്ലോ ത്രൂ എന്ന് പറയുന്ന സിസ്റ്റം, ഒന്നുമില്ല, ഈ പോണ്ടിലെ വെള്ളം പമ്പ് ചെയ്ത് ഒരു ടാങ്കിൽ കൂടെ ഇട്ട് ആ ടാങ്കിൽ ഹൈ ഡെൻസിറ്റി ചെയ്യുന്നു. പിന്നെ നമ്മൾ വേറൊരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ RAS, റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റം എന്ന് പറയും. അതിനകത്ത് എങ്ങനെയാണ് വെച്ചാൽ ഈ വെള്ളം വേറൊരു യൂണിറ്റിലോട്ട് പോയി, ഫിൽട്രേഷൻ യൂണിറ്റിലോട്ട് പോയി ശുദ്ധീകരിച്ച് തിരിച്ചു വരും. അതേമാതിരി തന്നെ പിന്നെ നമ്മൾ ചെയ്യുന്ന ബയോഫ്ലോക്ക്, ബയോഫ്ലോക്ക് നമ്മൾ ഇൻഡോറും ചെയ്യുന്നുണ്ട് ഔട്ട്ഡോറും ചെയ്യുന്നുണ്ട്. ഇൻഡോർ എന്ന് പറഞ്ഞാൽ നമ്മൾ റൗണ്ട് ടാങ്ക്, അതായത് 5 മീറ്റർ ഡയയുടെ ടാങ്ക് വെച്ചിട്ട്, ഔട്ട്ഡോർ എന്ന് പറഞ്ഞാൽ പോളിത്തീൻ ലൈൻഡ് ആയിട്ടുള്ള പോണ്ടുകളിൽ പാഡിൽ വീൽ എയറേറ്റർ വെച്ചിട്ട് ചെയ്യുന്നു. ഇൻഡോർ ചെയ്യുമ്പോൾ നമ്മൾ ബ്ലോവേഴ്സ് വെച്ച് ചെയ്യുന്നു. അതാണ് പിന്നെ ഇതിനകത്ത് ഈ പോണ്ട് നമ്മൾ ചെയ്യുന്നത് ബ്രാലിൻ്റെ കൃഷിയാണ്. ബ്രാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തൃശ്ശൂരെ സംബന്ധിച്ചോളം ഏറ്റവും ഡെലിക്കസി ആയിട്ടുള്ള ഒരു ഇതാണ് ബ്രാൽ. അപ്പോൾ ബ്രാൽ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കാണുന്ന ബ്രാലിന് ഏതാണ്ട് ഒരു 600 രൂപയൊക്കെ കിലോയ്ക്ക് വരുന്നുണ്ട്. റീറ്റെയിൽ മാർക്കറ്റിൽ തന്നെ വരുമ്പോൾ 700-800 വരും, ഹോൾസെയിൽ മാർക്കറ്റിൽ 600 രൂപ എടുത്ത് കിട്ടുന്നുണ്ട്. ഇത്രയും വാല്യൂ ഉള്ള ഒരു ഫിഷ് വേറെ കാണാനില്ല. പിന്നെ ഒരു 5 പെർ സ്ക്വയർ മീറ്റർ ആണ് നമ്മൾ ഈ ബ്രാലിൽ ചെയ്യുന്ന ഡെൻസിറ്റി. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തിരിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഹാച്ചറി, നമ്മൾ ഒരു ജോയിന്റ് വെഞ്ചർ ആണ് ശരിക്കും ഞങ്ങളുടെ RGC, രാജീവ് ഗാന്ധി സെന്റർ ഫോർ അക്വാകൾച്ചർ, നാഷണൽ ഫിഷീസ് ഡെവലപ്മെന്റ് ബോർഡ്, MPDA, മറൈൻ പ്രോഡക്ട് ഡെവലപ്മെന്റ് അസോസിയേഷൻ, പിന്നെ റോസൻ ഫിഷീസ്, ഈ 4 ഓർഗനൈസേഷനും കൂടെ ജോയിന്റ് ആയിട്ടാണ്. ഇതിനകത്ത് നാഷണൽ ഫിഷീസ് ഡെവലപ്മെന്റ് ബോർഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് വരുന്നു, ടെക്നിക്കൽ അസിസ്റ്റന്റ് RGCA, രാജീവ് ഗാന്ധി സെന്റർ ഫോർ അക്വാകൾച്ചർ, പിന്നെ MPDA ഇതിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റിയിലുണ്ട്, പിന്നെ സ്റ്റേറ്റ് ഫിഷീസും ഉണ്ട് മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ. അപ്പോൾ എന്ന് വെച്ചാൽ ഞങ്ങൾ ബ്രൂഡ് സ്റ്റോക്ക് എടുക്കുന്നത് RGCA, RGCA ഗിഫ്റ്റിൻ്റെ ബ്രൂഡ് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. RGCA ഞങ്ങൾ ബ്രൂഡ് സ്റ്റോക്ക് എടുത്തിട്ട് അതിൽ നിന്ന് ഒരു ബ്രൂഡ് ഞങ്ങൾ ബ്രൂഡ് സ്റ്റോക്ക് എടുത്ത് അതിൽ നിന്ന് ഞങ്ങൾ സെക്കൻഡ് ജനറേഷൻ ഉണ്ടാക്കി. ആ സെക്കൻഡ് ജനറേഷനിൽ നിന്ന് ബ്രീഡ് ചെയ്തിട്ടാണ് നമുക്കിപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഇവിടെ വരുന്നത്. ആ കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ അദ്ദേഹം കാണുന്നുണ്ട്, അതാ മേറ്റിംഗ് ഹപ്പ എന്ന് പറയും. അതിനകത്ത് ഒരു ഹപ്പയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 3x10 എന്നുള്ള ഡയമെൻഷനിൽ അത് ഇട്ടിരിക്കുന്നത്. 3 മീറ്റർ വിക്ത്, 10 മീറ്റർ ലെങ്ത്. അപ്പം അതിനകത്ത് ഞങ്ങളൊരു 40 മെയിലും 60 ഫീമെയിലും ഇടും. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ ഓരോ ഫിഷിൻ്റെ വായിൽ നിന്ന് എഗ്ഗ് കളക്ട് ചെയ്യും. എഗ്ഗ് കളക്ട് ചെയ്തിട്ട് ആ എഗ്ഗ് ഇൻക്യുബേറ്ററിൽ വെച്ച് 3 ദിവസം 4 ദിവസം എടുക്കും അത് ഹാച്ച് ചെയ്യാനായിട്ട്. ഹാച്ച് ചെയ്തതിന് ശേഷം 21 ദിവസം ഹോർമോൺ ട്രീറ്റ് ചെയ്യും. ഹോർമോൺ ട്രീറ്റ് എന്ന് വെച്ചാൽ 17α-മീഥൈൽ ടെസ്റ്റോൺ എന്ന് പറയും. ആ ഹോർമോൺ ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഫുൾ മെയിൽ ആവാനായിട്ട്, ആ മെയിൽ ആകുമ്പോൾ ഒരു 98% to 99% മെയിൽ ആവും. അത് കംപ്ലീറ്റ്, അത് 21 ഡേയ്സ് അത് കംപ്ലീറ്റ് ഇൻഡോറാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇങ്ങനത്തെ നേഴ്സറി പോണ്ടുകളിലിടും. നേഴ്സറി പോണ്ടുകളിൽ ഒരു 2 ആഴ്ച 3 ആഴ്ച ഇടും, എന്നിട്ടാണ് ഫാമേഴ്സിന് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇവിടെ ബയോസെക്യൂർഡ് എന്ന് പറഞ്ഞാൽ അത്രയും ഇതായിട്ട് അതിൻ്റെ ഓരോ സ്റ്റേജിലും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് എഗ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എഗ് എടുക്കുന്ന എർത്തൻ പോണ്ടിൽ നിന്നാണ്, പിന്നെ എടുക്കുന്നതെല്ലാം ഇൻഡോറാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇങ്ങനത്തെ ബയോസെക്യൂരിറ്റി ആസ്പെക്റ്റിന് വേണ്ടി തന്നെ ഞങ്ങൾ പോളിത്തീൻ ലൈൻഡ് ആയിട്ടുള്ള ടാങ്കിനകത്താണ് ഞങ്ങൾ ഫിഷിനെ ഇടുന്നത്. അപ്പോൾ അതിനകത്ത് കണ്ടാമിനേറ്റ് ചെയ്യാനായിട്ട് ഒരു സാധ്യതയുമില്ല. പിന്നെ ഓരോ സ്റ്റേജിൽ എഗ് സ്റ്റേജ് തൊട്ട് നമ്മളിപ്പോൾ ഇവരുമായിട്ട്, അതായത് നാഷണൽ സെൻറ്റർ ഫോർ അക്വാട്ടിക് ഹെൽത്ത് വന്ന് എടുക്കുന്നുണ്ട്. എഗ് എടുത്ത് അവർ ടെസ്റ്റ് ചെയ്തിട്ടാണ് അവർ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് എടുക്കുന്നത്. അതായത് ഓരോ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് തൊട്ട് ഈ പോളിത്തീൻ ലൈൻഡ് ആയിട്ടുള്ള നേഴ്സറി പോണ്ടിൽ ഇടുമ്പോഴും ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് സീഡ് കൊടുക്കുന്നത്. ഈ സീഡ് കൊടുത്തിട്ട് ഇങ്ങനെ ഇഷ്യൂസ് വരാ വെച്ചാൽ പല കേസുകളിൽ ഇഷ്യൂസ് വരുന്നുണ്ട്. അതായത് എർത്തൻ പോണ്ട് ബേസിലൊന്നും ഒരു കൾച്ചറിലും പ്രശ്നം വരുന്നില്ല. ഈ പ്രശ്നങ്ങൾ വരുന്നത് ബയോഫ്ലോക്കിലും RAS RAS റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റം, ഇത് രണ്ടും കുറച്ച് സ്കിൽഡ് ആയിട്ടുള്ള ജോബാണ്. അതായത് 24 hours എയറേഷൻ വേണം, ഈ രണ്ട് സിസ്റ്റത്തിലും എയറേഷൻ വേണം. പിന്നെ ഈ അമോണിയ നൈട്രേറ്റ് പാരാമീറ്റേഴ്സ് ഒക്കെ നമ്മൾ 24 hours മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു സ്കില്ലിൻ്റെ ഒരു ലാക്ക് ഓഫ് സ്കില്ലുണ്ട്, ലാക്ക് ഓഫ് നോളജ് ഉണ്ട്. അതാണിപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം. ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഈ ഫിഷിനെ സംബന്ധിച്ചോളം ഫിഷിൻ്റെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എൻവയോൺമെൻ്റ് ആണ്. അപ്പോൾ ആ എൻവയോൺമെൻ്റ് എപ്പോഴും ക്ലീൻ ആയിരിക്കണം. നമ്മൾ പല രീതിയിൽ ഫിഷിൻ്റെ വേസ്റ്റ് മാറ്റാം.
നമ്മൾ RIS എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു സിസ്റ്റത്തിൽ പോയി മാറ്റുന്നു, ബയോഫ്ലോക്കിൽ എന്ത് ചെയ്യുന്നു, അത് ഡൈജസ്റ്റ് ചെയ്യുന്നു, നമ്മൾ അഴുകി പോകുന്നു, അതാണ് അതിൻ്റെ സിസ്റ്റം. അതേസമയം അത് ബാക്ടീരിയ വെച്ചിട്ട്, കോൺസെൻട്രേറ്റഡ് ബാക്ടീരിയ വെച്ചിട്ട്, അതേസമയം നമ്മൾ പോൺ ബേസ്ഡ് ആയിരുന്നെങ്കിൽ അതിനകത്ത് തന്നെ ചെറുതായിട്ട് നാച്ചുറൽ ഡൈജഷൻ നടക്കും. അതാണ്. അപ്പം നമ്മൾ എൻവയോൺമെൻറ്റ്, ഫിഷ് ഇടുമ്പോൾ ഉള്ള ഡെൻസിറ്റി, ഡെൻസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബയോസെക്യൂരിറ്റി, പുറത്തുനിന്ന് വരുന്ന ഐറ്റം ഇടുമ്പോൾ നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം സീഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. ഈ രണ്ട് ഫാക്ടേഴ്സാണ് മെയിനായിട്ട് എന്ന് വെച്ചാൽ ഫിഷിൻ്റെ ഹെൽത്തിൽ എൻവയോൺമെൻ്റ് ആണ് മെയിൻ. പിന്നെ ഫീഡ്, പ്രോപ്പർ ആയിട്ടുള്ള ഫീഡ് വേണം. ഫീഡിന് നമ്മളെ സംബന്ധിച്ചോളം ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഫീഡെല്ലാം ബ്രാൻഡഡ് കമ്പനി വരുന്നുണ്ട്. അപ്പോൾ ഗ്രോവലിനെ പോലുള്ള ഗ്രോവല്, കാർഗിൽ, CP എന്ന് പറഞ്ഞ ഇഷ്ടമായി ഫീഡ് കമ്പനികളുണ്ട്. അവരുടെയൊക്കെ ഫീഡ് എന്ന് പറഞ്ഞാൽ പല സ്റ്റേജിലും പല പ്രോട്ടീൻ ലെവലുണ്ട്. പിന്നെ നമുക്ക് ഗ്രോത്ത് കുറയാനായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ പല പ്രോട്ടീൻ ലെവൽ, ഹൈ ചില സ്റ്റേജിൽ നല്ല പ്രോട്ടീൻ കൊടുക്കേണ്ടി വരും. തിലോപ്പിക്കാണ് 28% താഴെ പ്രോട്ടീൻ ഉള്ള ഫീഡ് കൊടുത്താൽ വളരെയല്ല. അപ്പോൾ ആ ഫീഡിൻ്റെ ക്വാളിറ്റിയും ആ എൻവയോൺമെൻറ്റും, വെള്ളത്തിൽ ഓക്സിജൻ ഉണ്ടോ എന്ന് നോക്കുക, ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ. മത്സ്യകൃഷി നഷ്ടമാണെന്ന് വെച്ചാൽ ഇത് ഹൈ റിസ്ക് ബിസിനസ് എന്ന് പറയും. ഫസ്റ്റത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഹൈ ഡെൻസിറ്റി സിസ്റ്റത്തിലോട്ട് പോകുമ്പോഴാണ് കൂടുതൽ പ്രശ്നം. ലോ ഡെൻസിറ്റി സിസ്റ്റത്തിൽ പോകുമ്പോൾ വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല, ഇൻഫെക്ഷൻസ് ഒക്കെ വളരെ കുറവായിരിക്കും ലോ ഡെൻസിറ്റി. നമ്മൾ ഈ ഹൈ ഡെൻസിറ്റി സിസ്റ്റത്തിലോട്ട് പോകുമ്പോൾ എൻവയോൺമെൻറ്റ് ഫാക്ടർ ഭയങ്കര കൂടുതലാണ്. അപ്പം നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് ജൂൺ ജൂലൈ മാസത്തിൽ മൂടിക്കെട്ടിയുള്ള കാലാവസ്ഥയാണ്. അപ്പോൾ ഫിഷിന് ഗ്രോത്ത് കുറവായിരിക്കും, ഇൻഫെക്ഷൻ വരാൻ സാധ്യത കൂടുതലായിരിക്കും. അതേസമയം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നല്ല ഗ്രോത്ത് ആയിരിക്കും, ഇത് ചെയ്യും. അപ്പോൾ നമ്മൾ ആ ലെവലിൽ നോക്കിയിട്ട് നമ്മൾ കൂടുതലും മഴ കൂടുതലുള്ള സമയത്ത് സ്റ്റോക്ക് ചെയ്യാതിരിക്കുക, കൾച്ചറിൻ്റെ സമയത്ത് കൂടുതൽ കെയർ എടുക്കുക. സൺലൈറ്റ് കൂടുതലുള്ളപ്പോൾ ഫിഷ് എപ്പോഴും ഹെൽത്തി ആയിരിക്കും. പിന്നെ നമ്മൾ മാർക്കറ്റ് നോക്കണം, എപ്പോൾ ഹാർവെസ്റ്റ് ചെയ്യണം നോക്കണം. ഈ ഹാർവെസ്റ്റിംഗ് ടൈമിന് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിസ്മസ്, ഈസ്റ്റർ, മറ്റേ ഓണം, അതേമാതിരി തന്നെ ഫെസ്റ്റിവൽ സീസൺ, നമ്മുടെ പള്ളിയിലെ പെരുന്നാൾ, അങ്ങനത്തെ സമയങ്ങൾ നോക്കി ഓരോ സ്ഥലത്ത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഇത് ചെയ്യും. പിന്നെ ആൾക്കാർ ഫെയിലിയർ ആവുന്ന മാർക്കറ്റിംഗ്, മാർക്കറ്റിംഗ് പറ്റാവുന്ന റീറ്റെയിൽ കൗണ്ടർ വെച്ച് റീറ്റെയിലായിട്ട് വിൽക്കുകയാണ് ഏറ്റവും വാല്യൂ കിട്ടുന്നത്. നമ്മുടെ ഇവിടെ വീട്ടിലെ ഹെൽത്തി ആയിട്ടുള്ള ഫിഷ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ തന്നെ ആൾക്കാർ വന്ന് മേടിക്കും. നമ്മൾ ആ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ 250 rupees അടുത്ത് കിട്ടും. അതേസമയം നമ്മളിതെല്ലാം കൊണ്ടുപോയി മാർക്കറ്റിലോട്ട് ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ 70 രൂപ 80 രൂപ കിട്ടും. നമ്മൾ പറ്റാവുന്ന നമ്മൾ റീറ്റെയിൽ വിൽക്കണം. പിന്നെ ഫിഷ് ഫ്രഷ് ആയിട്ട് കൊടുക്കണം, ലൈവ് ആയിട്ട് കൊടുക്കണം. മീൻ ഐസ് ചെയ്യുന്നോ വില കുറഞ്ഞിരിക്കും. ഫസ്റ്റ് നമ്മൾ തിലോപ്പിയ ആണെങ്കിൽ വളർത്തുന്നതെന്ന് വെച്ചാൽ ലോ ഡെൻസിറ്റി ചെയ്യുക, ലോ ഡെൻസിറ്റി വലിയ ഇതില്ലാതെ, എന്നിട്ട് പറ്റാവുന്ന ലൈവ് ആയിട്ട് വിൽക്കുക. ലൈവ് ആയിട്ട് ജീവനോടെ വിൽക്കുമ്പോൾ നമുക്ക് മാക്സിമം പ്രൈസ് കിട്ടും, 250 രൂപയുടെ അടുത്ത് വില കിട്ടും. അപ്പം നമ്മൾ ലൈവ് ആയിട്ട് വിൽക്കാനായിട്ട് പഠിക്കുക. അതായത് ഫിഷിനെ എടുത്ത് പിന്നെ ഒറ്റയടിക്ക് നമ്മൾ വിൽക്കരുത്. ഒറ്റയടിക്ക് വിറ്റാൽ അതിൻ്റെ വില കുറയും. നമ്മൾ അതായത് പെട്ടെന്ന് നമുക്ക് ഡിസ്പോസ് ചെയ്യണം. ഒരു കുളം ഒറ്റയടിക്ക് വിളിച്ചു കഴിഞ്ഞാൽ അതിന് വരും 10 kg 20 kg ഒക്കെ ആയിട്ട് വരുന്നവർക്ക് കൊടുത്തു കൊടുത്ത് അത് ഫസ്റ്റത്തെ തിങ്. പിന്നെ ഫീഡ് പ്രോപ്പറായിട്ടുള്ള ഫീഡിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പ്രൊഡക്ഷൻ കിട്ടും, പ്രോഫിറ്റബിൾ ആയിട്ട് വരും. കേരളത്തെ സംബന്ധിച്ചോളം ഗിഫ്റ്റ് തിലോപ്പിയ നല്ലതാണ്, ആസാമ്പാള കുഴപ്പമില്ല. ആസാമ്പാള ബാസ എന്ന് പറയുന്ന ഫിഷാണ്, പുറത്ത് നല്ല വാല്യൂ ഉള്ളതാ. ഇവിടെ ചിക്കൻ വേസ്റ്റ് കൊടുത്തതുകൊണ്ട് മാത്രം അതിൻ്റെ വില പോയതാ, അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉള്ള ഫിഷാണ്, ചെയ്യാം. പിന്നെ വരാൽ, ഈ ബ്രാലെന്ന് പറയുന്നത്, അത് ചെയ്യാം. കട്ട്ലർ റുഹു മൃഗാൽ കേരളത്തിലുള്ളവർക്ക് മീനിന് ആ ടേസ്റ്റ് കുറച്ച് താല്പര്യം കുറവാണ്. അതേസമയം ബംഗാളിലോട്ട് പോകുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ്. മെഡിക്കൽ കാര്യങ്ങൾ പറ്റാവുന്നതും ഓർഗാനിക് ആയിട്ടുള്ള രീതിയിലുള്ള ഫീഡ് യൂസ് ചെയ്യുക. ഓർഗാനിക് പെട്ടെന്ന് നമ്മൾ കണ്ട ഉടനെ ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യരുത്. ഈ ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്താൽ തന്നെ ഫിഷ് വീക്കാവും, അത് വലിയൊരു കാര്യമാണ്. ഇപ്പം ഞങ്ങളൊക്കെ കണ്ടിരിക്കുന്ന പലരും വിളിച്ചിട്ട് ചോദിക്കും ആദ്യം തന്നെ OTC അപ്ലൈ ആയിട്ട് ഓക്സിടെട്രാസൈക്ലിൻ. ഓക്സിടെട്രാസൈക്ലിനൊക്കെ ലാസ്റ്റത്തെ ഇതിൽ ഇടാവുള്ളൂ. ഫസ്റ്റ് നമ്മൾ ഒന്നെങ്കിൽ ഞങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നത് വെളുത്തുള്ളി, മറ്റേ മഞ്ഞൾ, അങ്ങനത്തെ രീതിയിലുള്ളൊരു കുറച്ചുകൂടെ ഓർഗാനിക് ആയിട്ടുള്ള രീതിയിലുള്ള ആയുർവേദിക് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് പോകുന്നത്. ഹെർബൽ ആയിട്ടുള്ള രീതിയിലുള്ള കോൺസെപ്റ്റാണ് പോകുന്നത്. വെളുത്തുള്ളി മഞ്ഞൾ ചെയ്യാം. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് പൈനാപ്പിൾ. പൈനാപ്പിൾ കൊടുക്കുന്നതിന് കാരണം എന്ന് വെച്ചാൽ ഈ ഇൻഡസ്റ്റൈനിൽ ഡൈജസ്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്ത് കിട്ടും. ഡൈജസ്റ്റീവ് എൻസൈംസും അതിനകത്തുണ്ട് പൈനാപ്പിൾ. അങ്ങനത്തെ രീതിയിൽ പോകും. പിന്നെ നമുക്ക് കൊടുക്കാവുന്ന പൊട്ടാസ്യം പെർമാഗ്നേറ്റ്, അത് നമുക്ക് ഒരു കുഴപ്പമില്ലാത്ത സാധനമാണ്. പൊട്ടാസ്യം പെർമാഗ്നേറ്റ് കൂട്ടാം. മെത്തിലിൻ ബ്ലൂ, മലക്കേറ്റിൻ ഗ്രീൻ, അതൊക്കെ നെക്സ്റ്റ് സ്റ്റേജ്. അതൊക്കെ കഴിഞ്ഞിട്ട് ആൻറ്റിബയോട്ടിക്സിലോട്ട് പോകാൻ പാടുള്ളൂ. ഫസ്റ്റത്തെ സ്റ്റേജിൽ ആൻറ്റിബയോട്ടിക്സ് കൊടുത്താൽ ഫിഷ് വീക്കാവും. ഇപ്പോൾ ഇതിൽ നിന്ന് ക്യൂർ ആയിക്കഴിഞ്ഞാൽ അടുത്ത് വേറെ ഇതിലോട്ട് ചാടും.
ഇവിടെ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ബയോഫ്ലോക്കറാണ് ഇപ്പോൾ ഈ ഒരു ട്രെൻഡായിട്ട് വരുന്നത്. അതിനു മുമ്പൊക്കെ പോൺ ബേസ്ഡ് ആയിട്ടുള്ള സ്ഥിരമായിട്ടുള്ള കുറേ കസ്റ്റമർ ബേസ്ഡ് ഉണ്ട്. അതായത് ഒരു 50 സെൻറ്റുള്ള കുളം അവർക്ക് വന്നിട്ട് എടുത്തുകൊണ്ടും ഒരു 10,000 മീന് 20,000 മീന് അങ്ങനെയൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. പിന്നെ ചെറിയ ചെറിയ 100 മീന് 200 മീന് അങ്ങനെ കൊണ്ടുപോകുന്നവരും ഉണ്ട്. മീൻ വളർത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ രാവിലെ കുളത്തിൻ്റെ ചുറ്റും ഒന്ന് നടക്കണം. നടക്കുമ്പോൾ ഫിഷിൻ്റെ മൂവ്മെൻറ്റ്സ് പിന്നെ വെള്ളത്തിൻ്റെ വിസിബിലിറ്റി ഒക്കെ കാണാം. ഇപ്പോൾ ഡിസോൾഡ് ഓക്സിജൻ്റെ കുറവുണ്ടെങ്കിൽ വെള്ളം മുകളിൽ വന്ന് വെള്ളം ഇങ്ങനെ കടിച്ചു വെക്കും. ഇപ്പോൾ ഈ വെള്ളം കടിച്ചു വെക്കുമ്പോൾ നമുക്കറിയാം ഇതിന് അതേ ഓക്സിജൻ്റെ കുറവുണ്ട്. നമുക്കല്ലാതെ ഡിയോമീറ്റർ ഉണ്ട്, ഡിയോമീറ്റർ അല്ലാതെ നമുക്കറിയണമെങ്കിൽ ഈ മുകളിൽ വന്ന് വെള്ളം കടിച്ചു വെക്കും. വെള്ളം കടിച്ചു വെക്കുമ്പോൾ നമുക്കത് അതിനകത്ത് ഓക്സിജൻ്റെ കുറവുണ്ട്. അതുപോലെ തന്നെ ഫിഷിൻ്റെ മൂവ്മെൻറ്റ്സ് നമുക്ക് അതിൻ്റെ ചുറ്റും നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിഷിൻ്റെ മൂവ്മെൻറ്റ്സും ഉണ്ട്, എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോയെന്നറിയാം. അപ്പോൾ രാവിലെയാണ് എപ്പോഴും ഓക്സിജൻ്റെ കുറവ് വരുന്നത്. ആ സമയത്താണ് എന്തെങ്കിലും മോർട്ടാലിറ്റി ഉണ്ടെങ്കിൽ പുറത്തോട്ട് വരുന്നത്. ഗിഫ്റ്റ് ദിലോപ്പിയാണ് ഏകദേശം 500,000 ഗിഫ്റ്റ് ദിലോപ്പിയുടെ കുഞ്ഞുങ്ങളാണ് നമുക്ക് ഒഫീഷ്യലി ഇത് ചെയ്തിരിക്കുന്നത്. ബാക്കി ഇപ്പോൾ വരാലൊക്കെ കുറച്ച് ഉണ്ടാക്കുന്നുണ്ട്, അതൊക്കെ ഫ്ലക്ച്വേഷനാണ്. ഇപ്പോൾ ഇത് വെച്ചാൽ ഫാക്ടറിയിൽ അടിക്കുന്ന മാതിരി കറക്റ്റ് ഇങ്ങനെ ഇങ്ങനെ വരികയില്ല. ചില സമയത്ത് കൂടുതൽ വരും, ചില സമയത്ത് കുറവ് വരും. ഈ റോസൻ ഫിഷറീസിനെ വ്യത്യസ്തമാക്കുന്നത് അല്ലെങ്കിൽ അവരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ കേരളം അതുപോലെ സൗത്ത് ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്നത് ഈ റോസൻ ഫിഷറീസിൽ നിന്നാണ്. അത് വർഷങ്ങളായിട്ട് തുടരുന്ന ഒരു കാര്യമാണത്. ഇവിടുത്തെ ഏറ്റവും കൗതുകകരമായ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഈ മത്സ്യങ്ങളുടെ വായിൽ നിന്ന് മുട്ടയെടുക്കുകയും അതിനെ ഹാച്ചറികളിൽ കൊണ്ടുപോയി വിരിയിച്ചെടുക്കുകയൊക്കെ ചെയ്യുന്ന ഭയങ്കര മനോഹരമായ കാഴ്ചയാണ്. പല പല സ്റ്റേജുകളിൽ പല പല ദിവസങ്ങളിലെ വളർച്ച പല പല ടാങ്കുകളിലാക്കി നിക്ഷേപിക്കുന്ന വളരെ വ്യത്യസ്തമായ അല്ലെങ്കിൽ ഏറ്റവും അധ്വാനം കൂടിയ ജോലികളാണ് ഈ റോസൻ ഫിഷറീസിൽ പലപ്പോഴും ചെയ്തു വരുന്നത്. ആ കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. നമ്മളിപ്പോൾ അവിടെ കണ്ടത് മുട്ട ഇട്ട് മുട്ട ഫിഷിൻ്റെ വായയിൽ നിന്ന് കളക്ട് ചെയ്തു. കളക്ട് ചെയ്ത് നമ്മൾ അതിനകത്ത് അതിനകത്ത് ഇൻക്യുബേറ്റർ ഒരു 3 ദിവസം വയ്ക്കും. ഇൻക്യുബേറ്ററിൽ 3 ദിവസം വെച്ച് കഴിയുമ്പോൾ മുട്ട കംപ്ലീറ്റ് വിരിഞ്ഞ് അതിന് യോക്ക് എന്ന് പറയും, അതിൻ്റെ പുറത്തുള്ള ആദ്യത്തെ ദിവസം യോക്ക് അബ്സോർവ് ചെയ്യുന്നവരെ ഇൻക്യുബേറ്ററിൽ വയ്ക്കും. അതിന് ശേഷം നമ്മൾ ഇങ്ങനത്തെ പോണ്ട് ഇങ്ങനത്തെ ടാങ്കുകളിലോട്ട് ഇടും. ഇത് ഈ ടാങ്കുകളിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ 21 ദിവസം ഇങ്ങനത്തെ ടാങ്കുകളിലായിരുന്നു. ഈ ടാങ്കുകളിൽ ഹോർമോൺ ട്രീറ്റ് ചെയ്യും. ഹോർമോൺ ട്രീറ്റ് ചെയ്യുന്നത് 17-ആൽഫ-മീഥൈൽ ടെസ്റ്റോൺ എന്ന് പറഞ്ഞ ഹോർമോണ് 21 ദിവസം കൊടുക്കും. അതായത് അതിന് ആദ്യം വാ തുറന്നു വരുമ്പോൾ അതിന് കൊടുക്കുന്ന ഫീഡിൻ്റെ കൂടെ ഈ ഹോർമോൺ മിക്സ് ചെയ്ത് കൊടുക്കും. അങ്ങനെ 21 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇത് ഫുള്ള് മെയിലായിട്ടുള്ള രീതിയിൽ വരുന്നത്. 21 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിപ്പോൾ അവിടെ വേറെ നേഴ്സറി പോണ്ട് ഉണ്ടല്ലോ, ആ നേഴ്സറി പോണ്ടിലോട്ട് ഇടും. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ കാണുന്ന യൂണിറ്റിൽ നിങ്ങൾക്ക് ഒന്ന് ഇത്രയും വലിയ യൂണിറ്റ് ആയതുകൊണ്ട് ഒരാൾ മതി ഒരു നേരത്ത്. ഇത് കംപ്ലീറ്റ്ലി ഓട്ടോമൈസ്ഡ് ആണ് ഈ കാണുന്ന സിസ്റ്റം. നിങ്ങൾ നമുക്ക് ഒരു വ്യക്തി മതി കംപ്ലീറ്റ് ചെയ്ത് ഈ യൂണിറ്റ് ചെയ്യാനായിട്ട്. ഇതിനകത്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ എയറേറ്റർ കറണ്ട് ഫുൾ ടൈം 24 hours ബ്ലോവേഴ്സ് വേണം. ഈ ബ്ലോവർ നിന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റർ സ്റ്റാർട്ടാകും. ജനറേറ്റർ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലോവർ വീണ്ടും വന്ന് KCB എന്ന് മാറി ജനറേറ്റർ പവറിലോട്ടാകും. അതാണ് ഇതിനകത്ത്. പിന്നെ എപ്പോഴും നമ്മൾ എല്ലാം ഓട്ടോമൈസ് ചെയ്തതുകൊണ്ട് നമ്മൾ ഫുൾ ടൈം ഒരാൾ നോക്കാൻ വേണം, പിന്നെ ഫീഡ് കൊടുക്കണം. ഈ ഭാഗത്തെ സംബന്ധിച്ചോളം ഒരാൾ മതി ഇത്രയും ഈ ഭാഗത്ത്. അപ്പുറത്ത് നമ്മൾ സെയിൽസിൻ്റെ അവിടെ വേറെ ആൾക്കാരുണ്ട്, പിന്നെ ഫിഷിന് വേറെ കൾച്ചർ ചെയ്യുന്നവർത്തുണ്ട്. വളരെ വളരെ കുറച്ച് സ്റ്റാഫ് മതി ഈ ഇൻഡോർ സിസ്റ്റത്തിൽ വരും. ഈ കാണുന്ന നമ്മുടെ പുറകെ കാണുന്ന RIS എന്ന് പറയുന്നത് റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റം. ഇതെന്ന് വെച്ചാൽ വെള്ളം കംപ്ലീറ്റ് വേറൊരു പ്ലാന്റിലോട്ട് പോയി, ഇത് നിങ്ങൾ നിൽക്കുന്ന ഭാഗത്ത് പ്ലാന്റ് ഉണ്ട്, ആ പ്ലാന്റിലോട്ട് പോയി ശുദ്ധീകരിച്ച് തിരിച്ചു വരും. അത് ഫസ്റ്റ് വന്നിട്ട് ആ കാണുന്നത് സ്വെല്ലിംഗ് ടാങ്ക്. സ്വെല്ലിംഗ് ടാങ്ക് കഴിഞ്ഞിട്ട് ഡ്രം ഫിൽട്ടർ അവിടെയുണ്ട്. ഡ്രം ഫിൽട്ടറിൽ നിന്ന് സബ് ടാങ്കിൽ നിന്ന് ബയോ ഫിൽട്ടറിൽ നിന്ന് UV സ്റ്റെബിലൈസർ, പിന്നെ ഡീഗ്യാസർ, പിന്നെ തിരിച്ച് റിട്ടേൺ ടാങ്ക് കൾച്ചർ പോണ്ടിലോട്ട് തന്നെ. ഈ സിസ്റ്റത്തിനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ക്യൂബിക് മീറ്ററിൽ 50 കിലോ വരെ പ്രൊഡ്യൂസ് ചെയ്യാം നമ്മൾ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള RIS സിസ്റ്റത്തിൽ. ബയോഫ്ലോക്ക് സിസ്റ്റത്തിലാണെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുന്നത് ടാങ്ക് ബേസിൽ ഒരു ക്യൂബിക് മീറ്ററിൽ 10 കിലോയും പോൺ ബേസിൽ ഒരു ക്യൂബിക് മീറ്ററിൽ 5 കിലോയാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഇത് ശരിക്കും ഞങ്ങൾ ഫിഷ് പ്രൊഡക്ഷന് വേണ്ടി തന്നെയായിരുന്നു ഇത് ചെയ്തത്. പക്ഷേ നമ്മളിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് സീഡ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ഈ യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. 2 വർഷമായിട്ട് ബയോഫ്ലോക്ക് ഭയങ്കര പോപ്പുലറൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ലോക്ക്ഡൗൺ തുടങ്ങിക്കഴിഞ്ഞ പിന്നെ ഭയങ്കരമായിട്ട് ആൾക്കാർ ബയോഫ്ലോക്ക് സിസ്റ്റത്തിലോട്ട് വരുന്നു. ബയോഫ്ലോക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ
നമ്മൾ വരുമ്പോൾ അതൊരു നല്ല സിസ്റ്റമാണ്, പ്രൂവൻ സിസ്റ്റമാണ്. പക്ഷേ ഇതിനകത്ത് കുറേ എക്സ്പെർട്ടൈസ് വേണം. എക്സ്പെർട്ടൈസ് വേണമെന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സിസ്റ്റമാണ്. കോംപ്ലിക്കേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ബേസിക് കോൺസെപ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫിഷ് ഫീഡ് കഴിക്കുന്നു, അതിൻ്റെ വേസ്റ്റ് പോകുന്നു, ആ വേസ്റ്റ് ബെനിഫിഷ്യൽ ബാക്ടീരിയനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അത് ഒരു സിംഗിൾ സെൽ പ്രോട്ടീൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതാണ് ബേസിക് കോൺസെപ്റ്റ് ബയോഫ്ലോക്കിൻ്റെ. ഇവിടെ എന്ത് പറ്റും എന്ന് വെച്ചാൽ, ഈ ഇതിനകത്ത് നമ്മൾ ബാക്ടീരിയ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഏകദേശം 2000 ബാക്ടീരിയ ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഒരു ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഓരോ ബാക്ടീരിയ എടുത്ത് സ്റ്റഡി ചെയ്ത് അതിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റിയല്ല. അപ്പോൾ ഈ ഒരു ബയോഫ്ലോ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ, എൻവയോൺമെൻറ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരും. ഇപ്പോൾ ഈ ഈ ഒരു ബാക്ടീരിയയുടെ ഈ ഈ കാണുന്ന എൻവയോൺമെൻറ്റിൽ ഈ ടെമ്പറേച്ചറിൽ കാണിക്കുന്ന റിസൾട്ട് ആയിരിക്കില്ല വേറെ ഇതിലോട്ട് ചെല്ലും. ഒരേ സ്ഥലത്ത് തന്നെയാണെങ്കിൽ വെള്ളത്തിൻ്റെ ഇതനുസരിച്ചും പല പാരാമീറ്റേഴ്സ് അനുസരിച്ച് കുറേ അൺനോൺ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇട്ടാൽ ഇങ്ങനെ ഔട്ട്പുട്ട് വരും നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യത്തില്ല. ചിലപ്പോൾ ഒരേ സ്ഥലത്ത് നല്ല റിസൾട്ട് വന്ന് ചിലപ്പോൾ അടുത്ത ബാച്ച് വരുമ്പോൾ ഫെയിലിയർ വരുന്നുണ്ട്. കുറേ അൺനോൺ ഫാക്ടേഴ്സ് ഉണ്ട്, അതൊന്നും നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ മെയിനായിട്ട് കാണുന്നത് വെച്ചാൽ എല്ലാവരും നോളജിന് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇൻ്റർനെറ്റാണ്. ഇൻ്റർനെറ്റ് എസ്പെഷ്യലി യൂട്യൂബാണ് നോക്കുന്നത്. യൂട്യൂബിലും ഈ വാട്സപ്പ് വഴിയും ഒക്കെ നോക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് ആർക്കും എക്സ്പെർട്ടൈസ് ഇല്ല, കുറേ കാര്യങ്ങൾ അൺനോണാണ്. അപ്പോൾ ആരെങ്കിലും പറയുന്നതനുസരിച്ച് ട്രീറ്റ് ചെയ്യും. ഈ ട്രീറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് തന്നെ ഫിഷിൻ്റെ പ്രശ്നം വരും. ഇപ്പം ഞാൻ കാണുന്ന ഒരു ബയോഫ്ലോക്കിന് ശരിക്കും ഒരു പ്രോപ്പറായിട്ടുള്ള പ്രോട്ടോകോൾ ഉണ്ട്. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, കൈ കാണുന്ന സാധനം എല്ലാം കുളത്തിൽ ഫ്ലോക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കൈതച്ചക്ക ഇടും, പഴം ഇടും, ഇങ്ങനെയൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഇവർ കൈ കിട്ടുന്ന എന്തൊക്കെ സാധനം ഉണ്ടോ അതെല്ലാം ശരിക്കും ബാക്ടീരിയനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ എന്തെങ്കിലും നമ്മൾ ഈസ്റ്റ് മാതിരി എന്തെങ്കിലും, അല്ലെങ്കിൽ നൈട്രിഫിക്കേഷൻ ബാക്ടീരിയ വേണ്ടിയിട്ട് സോയിലുള്ള ബാക്ടീരിയ, അങ്ങനെ എന്തെങ്കിലും ബാക്ടീരിയ, പിന്നെ കാർബൺ സോഴ്സിന് എന്തെങ്കിലും വേണം. ഇത് അതിന് പകരം കൈ കാണുന്ന സാധനങ്ങളെല്ലാം ഇടും. ഈ കൈ കാണുന്ന സാധനങ്ങളെല്ലാം ഇട്ട് കഴിഞ്ഞ് വെള്ളം കംപ്ലീറ്റ്ലി ഒരു ടെർബ്ഡ് ആവും. ടെർബ്ഡ് ആവുന്ന വെച്ചാൽ ഇതിനകത്ത് ഈ ഫ്ലോക്ക് എന്ന് പറയുന്നത് ശരിക്കും എപ്പോഴും ഒരു 10 ml ആണ് ഏറ്റവും സൂട്ടബിൾ ആയി. 10 ml മുകളിൽ വല്ലാതെ പോയി ഗിൽസ് ക്ലോഗ് ചെയ്യും. ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, വെള്ളം ഭയങ്കരമായിട്ട് ടെർബ്ഡ് ആയിട്ട് അതിനകത്ത് ഫിഷ് ഇട്ട് കഴിയുമ്പോൾ എന്തുവരെന്ന് വെച്ചാൽ, ഫിഷ് ഇട്ട് കഴിയുമ്പോൾ തന്നെ ഫിഷിൻ്റെ ഗിൽസ് ക്ലോഗ് ചെയ്തിട്ട് ചാവുക. ഇത് സ്ഥിരമായിട്ട് കാണുന്നതാണ്. ഇപ്പോൾ നമ്മൾ എനിക്ക് ഡെയിലി കണ്ടമാനം കോള് വരുന്നുണ്ട്. കോള് വരുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, മെയിനായിട്ട് ഈ ബയോഫ്ലോക്ക് സിസ്റ്റം ഫെയിലിയർ ആവാൻ കാരണം എന്ന് വെച്ചാൽ, അതിനുള്ള പ്രോപ്പറായിട്ടുള്ള ഗൈഡ് ലൈൻസ് കിട്ടുന്നില്ല. ഗൈഡ് ലൈൻസ് എനിക്ക് ഞാൻ 2010 ബയോഫ്ലോക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ഇവിടെ വന്നപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത അന്നത്തെ ലേറ്റസ്റ്റ് ആണുള്ള രീതിയിൽ ബയോഫ്ലോക്ക് ചെയ്തതാണ്. അപ്പോൾ അന്ന് കണ്ടുവച്ചത് ഞങ്ങൾക്ക് 2-3 എക്സ്പീരിയൻസ് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഈ യോറാം എന്ന് പറഞ്ഞ് ഈ ബയോഫ്ലോക്ക് കണ്ടുപിടിച്ച ആളുടെ ട്രെയിനിങ്ങിന് പോയത്. 1 ആഴ്ചത്തോളം ബാങ്കോക്ക് ട്രെയിനിങ് പോയി. അപ്പോഴും കുറേ കാര്യങ്ങൾ അൺനോണാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം ഒരു 10 വർഷമായിട്ട് ഈ ഫീൽഡിൽ ബയോഫ്ലോക്ക് തന്നെ ചെയ്ത് പരിചയമുണ്ട്. അത്രയും ഉണ്ടായിട്ട് തന്നെ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അൺനോണാണ്. അപ്പോൾ പെട്ടെന്നൊരു ബാച്ച് ചെയ്തുകൊണ്ട് ആർക്കും ഇതില്ല. പിന്നെ ഇതിനകത്ത് ആൾക്കാർ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പോപ്പുലൈസ് ചെയ്യാൻ, ഇതിനകത്ത് കുറേ പ്രോഫിറ്റ് പോയിൻറ്സ് ഉണ്ട്. ടാങ്ക് സെയില്, ഫീഡ് സെയില്, സീഡ് സെയില്, അതൊരു വലിയൊരു ബിസിനസ്സാണ്. അപ്പോൾ ടാങ്ക് സെല്ല് ചെയ്യുന്നതെന്ന് പറയും, എനിക്ക് ടെക്നോളജി അറിയാമെന്ന് പറഞ്ഞിട്ട് ചെയ്യും. ഈ ടാങ്ക് സെല്ല് ചെയ്യുന്നത് മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടെങ്കിൽ മാർക്കറ്റ് ചെയ്യാം. പക്ഷേ അതുകൊണ്ട് നമുക്ക് ഒരു ഫിഷിൻ്റെ പ്രൊഡക്ഷൻ ഒരിക്കലും എടുക്കാൻ പറ്റിയല്ല. ആ പ്രോപ്പർ ഗൈഡൻസ് കിട്ടാത്തതാണ് ഫാമേഴ്സിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ഇതൊരു കുറച്ചെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാമേഴ്സ് ചെയ്യേണ്ട സിസ്റ്റം. കോമൺ മാന് ചെയ്യാന്ന് പറഞ്ഞാൽ ആരും പരാജയപ്പെട്ട കഥ പറയല്ല, എല്ലാവരും വിജയിച്ച കഥയെ പറയുള്ളൂ. പരാജയം വന്ന് ഞങ്ങളൊക്കെ കണ്ടമാനം പരാജയം കണ്ടിട്ടാണ് വരുന്നത്. അപ്പം ഞങ്ങൾക്കറിയാം ഫിഷിൻ്റെ ഇതിനെ സംബന്ധിച്ചോളം 24 hours ബയോഫ്ലോക്ക് സിസ്റ്റത്തെ നമ്മൾ 24 hours മോണിറ്റർ ചെയ്യണം. ഒരു 10 മിനിറ്റ് എയറേഷൻ നിന്നാൽ കംപ്ലീറ്റ് പോയി. ഫിഷ് സ്ട്രെസ്ഡ് ആയി തന്നെ ഇൻഫെക്റ്റഡ് ആവും. സ്ട്രെസ് വരുന്ന ഫാക്ടേഴ്സ് വരുന്നത് ഒന്ന് ടെമ്പറേച്ചർ വരും, ഓക്സിജൻ്റെ കുറവ് വന്നാൽ വരും, വെള്ളത്തിൽ വേറെ എന്തെങ്കിലും പാരാമീറ്റേഴ്സ് അമോണിയ നൈട്രേറ്റ് ഒക്കെ ഡിഫറൻസ് വരികയാണെങ്കിലും വരും. ഇതൊക്കെയാണ്. ഇതൊന്നും നമ്മുടെ നേക്കഡ് ആയതുകൊണ്ട് കണ്ടാൽ മനസ്സിലാവുകയല്ല. ഇത് ടെസ്റ്റ് ചെയ്താലും ശരിക്കും നല്ല ടെസ്റ്റ് ചെയ്യാവുന്ന, അതായത് ലാബ് ഉണ്ടേ മാത്രമേ ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ എൻ്റെ അടുത്തൊരു മീൻ ചത്തു, ഞാൻ ഉടനെ അടുത്ത ആളോട് ചോദിച്ചാൽ ആൾക്ക് വാട്സപ്പ് പിക്ചർ കണ്ടാൽ ഒരിക്കലും ഏതാന്ന് ഡയഗ്നൈസ് ചെയ്യാൻ പറ്റിയല്ല. അത് ഡയഗ്നൈസ് ചെയ്യണമെങ്കിൽ അതിനായിട്ട് തന്നെ നമ്മുടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നാഷണൽ സെൻറ്റർ ഫോർ അക്വാട്ടിക് ഹെൽത്ത് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട്. അവിടെ കൊടുക്കുകയാണെങ്കിൽ അവർ ടെസ്റ്റ് ചെയ്ത് ഇന്ന് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് പറയും. അല്ലാതെ നമുക്ക് നേക്കഡ് ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു ഫിഷിനെ കണ്ടാൽ ഇന്നത് അസുഖം, ഇന്ന മരുന്ന്, ചിലപ്പോൾ അത് ബാക്ടീരിയൽ ആയിരിക്കും, ചിലപ്പോൾ ഫംഗലായിരിക്കും, ചിലപ്പോൾ നമ്മൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഫംഗലിൻ്റെ അസുഖം ഇതായിരിക്കും കൊടുക്കുന്നത്. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഞാൻ മനസ്സിലാക്കിയോളത്തോളം ലോക്ക്ഡൗൺ ആയപ്പോൾ ആൾക്കാർ ആകെ പാനിക്കാണ്. കുറേ ആൾക്കാരുടെ ജോലി പോയി. ഇപ്പോൾ ജോലി പോയ ആൾക്കാരൊക്കെ പെട്ടെന്ന് ബയോഫ്ലോക്ക് കിട്ടിയാൽ എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാർ എന്ന് വെച്ചാൽ ഒരു 5 മാസം കൊണ്ട് 1 ലക്ഷം
രൂപ ഉണ്ടാക്കാൻ ഒരു 5 മീറ്റർ ഡയാന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അങ്ങനെയാണ് പലരും ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒന്നും കിട്ടിയല്ല. ഒരു ക്യൂബിക് മീറ്റർ എന്ന് ഒരു 10 കിലോയാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. 35-50 കിലോ എന്നൊക്കെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. ബുക്സിൽ ഞാൻ വായിച്ചിരിക്കുന്നത് 35 കിലോയാണ്. അപ്പം നമുക്ക് നോക്കിയോ, ഒരു 10,000 ലിറ്റർ ഉള്ള ഒരു ടാങ്കിൽ നിന്ന് 10,000 ലിറ്റർ ഉള്ള ടാങ്ക് എന്ന് പറഞ്ഞാൽ 4 മീറ്റർ ഡയാണ് ഇപ്പോൾ കോമൺ ആയിട്ട് കാണുന്നത്. 16 ലിറ്ററാണ്. 16 ലിറ്ററിൽ നിന്ന് 100 കിലോ കിട്ടും. ഈ 100 കിലോ മീൻ കിട്ടുമ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ തിലോപ്പിയാണെങ്കിൽ 100 കിലോയുടെ മാക്സിമം ഇവിടെ കിട്ടുന്നത് 250 റുപ്പീസാണ്. 25,000 രൂപ കിട്ടും. 25,000 രൂപയ്ക്ക് വേണ്ടി നമ്മൾ 6 മാസം 24 hours എയറേഷനും ഇട്ട് അതിന് ഫീഡും കൊടുത്ത് നിൽക്കുന്നതിൽ കാര്യമുണ്ടോ? അതുമാത്രമല്ല, അതിൽ 50%, 60% ഫീഡ് കോസ്റ്റ് പോവും. 250 രൂപ കിട്ടിക്കഴിഞ്ഞുകഴിഞ്ഞാൽ അതിൽ ഒരു 70 രൂപയുടെ അടുത്ത് കിലോയ്ക്ക് ഫീഡ് കോസ്റ്റ് പോവും. പിന്നെ നമ്മുടെ വർക്കും എല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഒരാൾക്കൊരു ജീവിതമാർഗമായിട്ട് അത് കിട്ടിയല്ല. പക്ഷേ ഇത് പ്രൊജക്റ്റ് ചെയ്യുന്ന എങ്ങനെയാണ്? ഇതിൽ നിന്ന് 1 ലക്ഷം രൂപ കിട്ടുന്നത്, അതായത് 4 മീറ്റർ 5 മീറ്റർ ഉള്ള ഒരു ടാങ്കിൽ നിന്ന് 1 ലക്ഷം രൂപ. അപ്പോൾ ഒരാൾ വെച്ച് നോക്കുമ്പോൾ ഒരു 6 മാസം കൊണ്ട് 1 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു വലിയൊരു ഇൻകം അല്ലേ? അങ്ങനെ അത് തെറ്റായ ധാരണയാണ്. ഇതിൽ നിന്ന് ഒരു 10 കിലോയുടെ മുകളിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. എൻ്റെ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വെച്ച് പറയുന്നത് അതിലൊരിക്കലും അത് കിട്ടിയല്ല. അങ്ങനത്തെ കുറേ മിസ് കോൺസെപ്റ്റ് വളരെയധികം ഈ ഫീൽഡിൽ വന്നു. അതുകൊണ്ട് എന്താ പറ്റിയത്, കുറേ ആൾക്കാർ, 1,000,000,000 ആൾക്കാർ ഈ ഫീൽഡിലോട്ട് വന്നിട്ട് ഇപ്പോൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക. അതിന് പകരം നമ്മൾ സിമ്പിളായിട്ടുള്ള അക്വകൾച്ചർ സിസ്റ്റത്തിൽ നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു സിസ്റ്റത്തിലോട്ട് പോവുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും വരികയില്ല. മത്സ്യകൃഷി ഒരു സംരംഭമായി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ട ഒരു വീഡിയോ തന്നെയാണ് ഇതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് അറിവില്ലായ്മ കൊണ്ട് മത്സ്യകൃഷിയിലേക്ക് കാലെടുത്ത് വയ്ക്കുകയും ഭീമമായ നഷ്ടം സംഭവിക്കുകയും പിന്നീട് അവർക്ക് ആ നഷ്ടം നികത്താനാകാത്ത രീതിയിലേക്ക് മാറുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത്തരം സംരംഭങ്ങളിലേക്ക് ചെന്ന് നമ്മൾ കാലെടുത്ത് വെക്കും മുമ്പ് കൃത്യമായ ഇതിൻ്റെ അറിവും അതുപോലെ ഇതിൻ്റെ മാർഗനിർദ്ദേശങ്ങളും ഒക്കെ ലഭിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കൃഷികം പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാഴ്ചകൾ ഏറെ വിജ്ഞാനപ്രദവും അല്ലെങ്കിൽ അതുപോലെ തന്നെ അറിവും പകരുന്നതാണെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. പുതിയ കൃഷിക്കാഴ്ചകളും അല്ലെങ്കിൽ അതുപോലെ കൃഷി അറിവുകളുമൊക്കെയായി ജനേകം ഓൺലൈൻ കൃഷിയുഗത്തിൻ്റെ പുതിയൊരു ലക്കത്തിൽ കാണുന്നവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.